എടവണ പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് പ്രതിസന്ധിയിലായ ജനങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് എടവണ CH സെന്ററിന്റെ പ്രവർത്തകർ. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർക്ക് യഥാസമയം ഭക്ഷ്യകിറ്റുകൾ എത്തിച്ച് നൽകുന്നതോടൊപ്പം വീടുകളിൽ ഭക്ഷണം പാഴ്സലായി എത്തിക്കുകയും ചെയ്യുന്നു ഈ സംഘം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതു മുതൽ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസം ദൂരീകരിക്കുന്നതിനായി എടവണ CH സെന്ററിന്റെ നേതൃത്വത്തിൽ ബൃഹത്തായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കോവിഡ് ബാധിച്ച് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരക്കാർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയും വീട്ടിലെ ഗൃഹനാഥയടക്കം കോവിഡ് ബാധിച്ച് ഭക്ഷണം തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിച്ചു നൽകുന്നതടക്കം നിരവധി സൽപ്രവർത്തികളാണ് എടവണ CH സെന്ററിന്റെ കീഴിൽ നടത്തിവരുന്നത്. ഇതിനു പുറമെ വീടുകൾ അണുവിമുക്തമാക്കാനുള്ള ഫോഗിംഗ് സംവിധാനം ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചതായും വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് ഇതിനായി മെഷീനറി സംവിധാനങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തു. കോവിഡ് രോഗികൾക്ക് യാത്ര ചെയ്യാൻ സജ്ജമാക്കിയ ട്രോമാ കെയറിന്റെ ആംബുലൻസിലേക്ക് ആവശ്യമായ ഇന്ധനം നൽകുകയും ചെയ്തിരുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എടവണ പഞ്ചായത്തിലെ ഒരു കുടുംബവും പ്രയാസമനുഭവിക്കുന്നു എന്ന നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുമനസുകളുടെ സഹായത്തോടെ CH സെന്റർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ജനറൽ കൺവീനർ VP ലുക്മൻ പറഞ്ഞു. കോവിഡ് 19 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി എടവണ CH സെന്റർ ബൃഹത്തായ പദ്ധതികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ആ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യകിറ്റുകൾ യഥാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രഹനാഥയടക്കം കോവിഡ് രോഗത്തിന് അടിമപ്പെട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത ഒരുപാട് കുടുംബങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർക്ക് പാകം ചെയ്ത ഭക്ഷണം ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീടുകളൊക്കെ അണുമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഗിംഗ് സംവിധാനമടക്കം നമ്മൾ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് ഇപ്പോൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് രോഗികളെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സേവനം നടത്തുന്ന ട്രോമാ കെയറിൻ്റെ ആംബുലൻസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം അത് CH സെന്ററിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് എടവണ പഞ്ചായത്തിലെ ഒരു കുടുംബവും ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ പ്രയാസമനുഭവിക്കരുത് എന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ CH സെന്റർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി അകമഴിഞ്ഞ സഹായ സഹകരണമാണ് ഈ പഞ്ചായത്തിലെ സുമനസ്സുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സഹകരിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും CH സെന്ററിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അവർക്കൊക്കെ തക്കതായ പ്രതിഫലം സർവശക്തനായ നാഥൻ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് PC റിയാസ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കാഞ്ഞിരാല ജുനൈസ് മാനി എന്നിവരുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങളായ ലുക്മാൻ കുണ്ടുത്തോട്, അജ്മൽ കെ, മുനീഫ് ചാത്തല്ലൂർ, ഷെരീഫ് MK, ഷെബീബ് പന്നിപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു. മലയാളം ടെലിവിഷൻ, മലപ്പുറം.